സംസ്ഥാന 17 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 3 യുഡിഎഫ് സിറ്റിംഗ് സീറ്റുകൾ എൽഡിഎഫ് പിടിച്ചെടുത്തു. കൊല്ലം തെന്മല പഞ്ചായത്തിലെ ഒറ്റയ്ക്കാൽ 5-ാം വാർഡ്, ആലപ്പുഴ തലവടി പഞ്ചായത്തിലെ 13-ാം വാർഡ്, പാലക്കാട് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ 7-ാം വാർഡ് എന്നിവയാണ് യുഡിഎഫിൽ നിന്ന് എൽഡിഎഫ് പിടിച്ചെടുത്തത്. കൊല്ലം ജില്ലയിൽ തെന്മല പഞ്ചായത്തിലെ ഒറ്റയ്ക്കാൽ 5-ാം വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി എസ് അനുപമയാണ് വിജയിച്ചത്. യുഡിഎഫ് അംഗമായിരുന്ന ചന്ദ്രിക സെബാസ്റ്റ്യന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി എൻ വി രാജൻ 197 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. നിലവിലെ പഞ്ചായത്ത് അംഗമായിരുന്ന കോൺഗ്രസിലെ കെ ടി വിശാഖ് വിദേശത്തേക്ക് പോയതിനെ തുടർന്ന് സ്ഥിരമായി പഞ്ചായത്ത് കമ്മിറ്റികളിൽ പങ്കെടുക്കാത്തതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. 15 അംഗങ്ങളുള്ള ഭരണസമിതി എൽഡിഎഫ് ആണ് ഭരിക്കുന്നത്. പാലക്കാട് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ 7-ാം വാർഡ് താനിക്കുന്ന് ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി സിപിഐഎമ്മിലെ പി മനോജ് 303 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ യുഡിഎഫ് വിജയിച്ച വാർഡാണ് പിടിച്ചെടുത്തത്. താനിക്കുന്ന് വാർഡ് അംഗമായിരുന്ന കോൺഗ്രസിലെ പി മനോജ് രാജിവെച്ചതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് ഭാരവാഹി സ്ഥാനവും രാജിവെച്ച് പി മനോജ് സിപിഐഎമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ 13 വാർഡുകളുള്ള പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ എൽഡിഎഫ് 9 യുഡിഎഫ് 4 എന്നിങ്ങനെയാണ് കക്ഷിനില. തലയോലപ്പറമ്പ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മറവൻതുരുത്ത് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സിപിഐഎമ്മിലെ രേഷ്മ പ്രവീൺ വിജയിച്ചു. യുഡിഎഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ധന്യ സുനിലിനെയാണ് തോൽപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന സിപിഐഎമ്മിലെ സുഷമ സന്തോഷ് സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. മഞ്ജുഷ വിനോദാണ് ബിജെപി സ്ഥാനാർത്ഥി. വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ ആകെയുള്ള 13 ഡിവിഷനുകളിൽ 12 എൽഡിഎഫ് ആണ് ജയിച്ചിട്ടുള്ളത്. മാടക്കത്തറ പഞ്ചായത്തിൽ വാർഡ് 15 എൽഡിഎഫിന് വൻ മുന്നേറ്റം. കോൺഗ്രസ് 3-ാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ട് അട്ടിമറിയിലൂടെ ബിജെപി 2-ാം സ്ഥാനത്തെത്തി. എൽഡിഎഫിലെ മിഥുൻ തീയത്തുപറമ്പിലാണ് വിജയിച്ചത്. എൽഡിഎഫിന് 827 വോട്ടും ബിജെപിക്ക് 653 വോട്ടും യുഡിഎഫിന് 175 വോട്ടും ലഭിച്ചു. കഴിഞ്ഞ തവണ എൽഡിഎഫിന് 764 വോട്ടായിരുന്നു, ഇത്തവണ 827 വോട്ട് നേടി. 63 വോട്ടിന്റെ വർധനവുണ്ടായി. കോൺഗ്രസിന് 458 വോട്ട് നേടിയിരുന്നു, 283 വോട്ട് കുറഞ്ഞു. ബിജെപിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 209 വോട്ട് അധികം ലഭിച്ചു. എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് വോട്ടുകൾ ബിജെപിക്ക് അട്ടിമറിച്ചതായാണ് സൂചന. എന്നാൽ ഇത് മറികടന്ന് എൽഡിഎഫ് ചരിത്ര വിജയം നേടുകയായിരുന്നു.